بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى آله حق قدره ومقداره العظيم നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് എല്ലാവിധ സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാവാൻ വേണ്ടിയിട്ട് മുഹറം ഒന്നിന് എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്നതിനെ കുറിച്ചിട്ടായിരുന്നു. ഇൻഷാഅല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത് ഈ ഒരു പുതിയ വർഷത്തിൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യവും ബറക്കത്തും അനുഗ്രഹങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും എല്ലാവിധ നന്മകളും നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സർവ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഒരു സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഭാഗത്ത് നിന്ന് നമുക്കും നമ്മളെ ഫാമിലിക്കൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എത്ര സ്വലാത്ത് ചൊല്ലണം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യവും പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആരിഫീങ്ങളിൽ ഉന്നതരായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദുൽ ഖന്തൂസി തങ്ങളാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുള്ളത് നമ്മളെന്ത് ചെയ്യാം, മുഹറം മാസത്തിൻ്റെ ആദ്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്താൽ മതി, ആദ്യത്തെ ഒരാഴ്ചയുടെ ഉള്ളിലായിട്ട് ചൊല്ലിയാൽ മതി. ഇൻഷാല്ലാ നമ്മളെന്ത് ചെയ്യാം, 12,000 സ്വലാത്ത് ചൊല്ലാം. ഏതൊരു നിയ്യത്തിൽ, ഈ ഒരു വർഷം മുഴുവൻ നമ്മൾക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും എല്ലാവിധ പിന്നെ അഭിവൃദ്ധികളും ഉണ്ടാകാൻ വേണ്ടിയിട്ടും സർവ്വ പ്രയാസങ്ങളിൽ നിന്നുള്ള ഒരു സംരക്ഷണം നമുക്ക് ഉണ്ടാകാനും വേണ്ടിയിട്ട് എന്നുള്ള നിയ്യത്തിൽ നമ്മളെന്ത് ചെയ്യാം, 12,000 സ്വലാത്ത് ചൊല്ലാം. നമുക്കറിയാം ഓരോ വർഷത്തിൽ 12 മാസമാണുള്ളത്. അപ്പോൾ ഓരോ മാസത്തിനും 1,000 സ്വലാത്ത് എന്ന കണക്കിൽ നമ്മളെന്ത് ചെയ്യുക, 12,000 സ്വലാത്ത് മുഹറത്തിൻ്റെ ആദ്യത്തെ ഒരു ആഴ്ചയിൽ നമ്മൾ ചൊല്ലി തീർക്കുക. ഇൻഷാല്ലാ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വർഷത്തിൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവും, എല്ലാവിധ ബറക്കത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, എല്ലാവിധ സംരക്ഷണവും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് നൽകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തൊരു പ്രശ്നമാവട്ടെ, ഏതൊരു പ്രയാസമാവട്ടെ, എന്തൊരു ആഗ്രഹമാവട്ടെ, അതൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ മതി. ഈവൻ നമ്മളെ സാമ്പത്തിക പ്രയാസങ്ങൾ മാറാൻ വേണ്ടിയിട്ടും കടങ്ങൾ മാറാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിച്ചാൽ മതി. ആ കാര്യം നമ്മൾ എന്ത് ചെയ്യുക, പ്രത്യേകം നമ്മൾ ഓർക്കുക. എന്നിട്ട് സർവ്വദിനങ്ങളിലും ഓരോ ദിനത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും ഓരോ മണിക്കൂറിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും ഓരോ വർഷത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓരോ നിമിഷത്തിലും എന്നുള്ള രൂപത്തിൽ നമ്മൾ സ്വലാത്ത് അധികരിപ്പിക്കുക. ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും നമ്മുടെ ജീവിതത്തിൽ തരും. നമ്മൾ പരിപൂർണമായിട്ട് നമ്മളെ ജീവിതം സ്വലാത്തിലായിട്ട് ചെലവഴിക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ, അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് സ്വലാത്തെല്ലാം വേണ്ടിയിട്ട് ശ്രമിക്കുക. ഏറ്റവും ചുരുങ്ങിയതൊരു ദിവസം 1,000 സ്വലാത്തെങ്കിലും നമ്മൾ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻഷാല്ലാ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ഈ മുഹറം ആദ്യത്തെ ആഴ്ചയൊക്കെ കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് എന്ത് ചെയ്യുക, ഒരു 12,000 സ്വലാത്ത് ചൊല്ലുക. ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെടുത്തുനിന്ന് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഓരോ നിമിഷവും കാണുന്ന അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെത്തിക്കട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ ആമീൻ ബിജാഹി നബീൽ അമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.